ഞാൻ മുഹമ്മദ് സിറാജ്. 2019 ഒരുപാട് വലിയ നിർമ്മാതാക്കൾ തങ്ങളുടെ പുതിയ വാഹനങ്ങളെ അവതരിപ്പിച്ച വർഷമാണ് 2019. ഇനിയും ഒരുപാട് പുതിയ മോഡലുകൾ പുറത്തിറങ്ങാനിരിക്കുന്ന വർഷവും ആണ് 2019-ൽ പ്രാബല്യത്തിൽ വരാനിരിക്കുന്ന ഭാരത് സ്റ്റേജ് 6 നിർദ്ദേശങ്ങൾ മുൻനിർത്തി മോഡലുകൾ പരിഷ്കരിക്കുവാനുള്ള തിടുക്കത്തിലാണ് നിർമ്മാതാക്കൾ. ഈ അവസരത്തിൽ 2018-ൽ ഇന്ത്യയിൽ പിൻവലിച്ച കാറുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇത്തരത്തിൽ 2018-ൽ നിർത്തിയ കാറുകളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇനിയും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുക ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനിയും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്ത കൂട്ടുക ഇന്ന് തന്നെ ലൈക്ക് ചെയ്ത് അടുത്തുള്ള ഫോളോയിങ് ബട്ടണിൽ അമർത്തി സി ഫസ്റ്റ് എന്നത് എനേബിൾ ചെയ്യുക. ടാറ്റ ഇൻഡിക്ക കഴിഞ്ഞ വർഷമാണ് 20 വർഷത്തെ ചരിത്രത്തിന് വിരാമം നേരെ ഇൻഡിക്കയെ ടാറ്റ പിൻവലിച്ചത്. രാജ്യം കണ്ട ആദ്യ പൂർണ്ണ ഇന്ത്യൻ കാറാണ് ഇൻഡിക്ക. ഇൻഡിക്കയിലൂടെ പാസഞ്ചർ കാർ വിപണിയിൽ പേര് നേടിയെടുക്കുകയായിരുന്നു ടാറ്റ. 1998 ഡിസംബറിലാണ് ആദ്യത്തെ ഇൻഡിക്ക വിൽപ്പനയ്ക്ക് വന്നത്. ചെറുതെങ്കിലും സ്ഥല സൗകര്യമുള്ള കാറായി ഇൻഡിക്ക രാജ്യമൊട്ടാകെ പ്രചാരം നേടി. വിശാലത, കുറഞ്ഞ പരിപാലന ചിലവ്, ബജറ്റ് കാർ, ഈ 3 ഘടകങ്ങൾ ഇൻഡിക്കയുടെ കുതിപ്പിൽ നിർണായകമായി. എന്നാൽ പിൻകാലത്ത് ആധുനിക കാറുകളുടെ അധിനിവേശം ഇൻഡിക്കയുടെ തിളക്കം കുറിച്ചു. പ്രധാനമായും ടാക്സി മേഖലയിലേക്കാണ് ഇൻഡിക്ക കൂടുതൽ വിറ്റുപോയത്. ടാറ്റ ഇൻഡിഗോ ഇൻഡിക്കയുടെ സെഡാൻ രൂപമായ ഇൻഡിഗോയും കഴിഞ്ഞ വർഷം ടാറ്റ പിൻവലിച്ചു. 2002 4 മീറ്ററിൽ താഴെയുള്ള കാറുകൾക്ക് നികുതി കുറവ് എന്ന വ്യവസ്ഥ പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്നാണ് ഇന്ത്യയിലെ ആദ്യ കോമ്പാക്ട് സെഡാൻ എന്ന വിശേഷണത്തോടെ നീളം വെട്ടിക്കുറച്ച ഇൻഡിഗോ CS പതിപ്പിനെ ടാറ്റ അവതരിപ്പിച്ചത്. XL, ST തുടങ്ങി ഒട്ടനവധി വകഭേദങ്ങൾ ഇൻഡിഗോയിൽ അണിനിരന്നിരുന്നു. പുതുതലമുറ ഇമ്പാക്ട് ഡിസൈൻ ശൈലിയിലേക്കുള്ള ടാറ്റയുടെ ചൂടുമാറ്റവും ഇൻഡിക്ക ഇൻഡിഗോ മോഡലുകളുടെ വിടവാങ്ങലിന് കളമൊരുക്കി. ഉൽപ്പാദനം നിർത്തിയെങ്കിലും ഇൻഡിക്ക ഇൻഡിഗോ ഉടമകൾക്ക് ആവശ്യമായ സർവീസ് പിന്തുണ കമ്പനി തുടരും. മഹീന്ദ്ര വെറീറ്റോ 4 മോഡലുകളെ പിൻവലിക്കുമെന്ന് മഹീന്ദ്ര ആദ്യമേ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ 3 എണ്ണത്തിൻ്റെ വിൽപ്പന നിന്ന് കഴിഞ്ഞു. വെറീറ്റോ സെഡാനാണ് പിൻവലിച്ച മഹീന്ദ്ര കാറുകളിൽ ആദ്യത്തേത്. 2020 April 1 മുതൽ രാജ്യത്ത് നടപ്പിലാക്കാനിരിക്കുന്ന പുതിയ മലിനീകരണ മാനദണ്ഡങ്ങൾ മോഡലുകളുടെ പിൻവാറ്റത്തിന് കാരണമായി കമ്പനി ചൂണ്ടിക്കാട്ടുന്നു. പഴയ തലമുറ കാറുകളെ BS6 കൊണ്ടുവരാൻ മഹീന്ദ്രയ്ക്ക് താല്പര്യമില്ല. തുടക്കകാലത്ത് ടാക്സി വിപണിയിൽ വലിയ പ്രചാരമുണ്ടായിരുന്നു വെറീറ്റോയ്ക്ക്. മഹീന്ദ്ര വെറീറ്റോ വൈബ് 4 മീറ്ററിൽ താഴെയുള്ള കാറുകൾക്ക് നികുതി കുറവുണ്ടെന്ന് കണ്ട് വെറീറ്റോയുടെ നീളം കുറയ്ക്കാനുള്ള മഹീന്ദ്രയുടെ തീരുമാനം വെറീറ്റോ വൈബിന് ജന്മം നൽകുകയും പിൻഭാഗം വെട്ടിയൊതുക്കിയതിനെ തുടർന്ന് നോച്ച് ബാക്കായി മാറിയ വെറീറ്റോ വൈബിന് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും കമ്പനിക്ക് നഷ്ടം മാത്രം വരുത്തി എന്തായാലും കമ്പനിക്ക് നഷ്ടം മാത്രം വരുത്തുന്ന വെറീറ്റോ വൈബ് നോച്ച് ബാക്കിനെ പിൻവലിക്കാനുള്ള തീരുമാനം നാളുകൾക്ക് മുമ്പേ വിപണി പ്രതീക്ഷിച്ചത്. മഹീന്ദ്ര ന്യൂവോ സ്പോർട്ട് വാങ്ങാൻ ആളില്ലാത്തതുകൊണ്ട് വിപണിയിൽ അകാല ചരമം പ്രാപിച്ച മറ്റൊരു മഹീന്ദ്ര കാറാണ് ന്യൂവോ സ്പോർട്ട്. മോശം വിൽപ്പന മുൻനിർത്തി കോമ്പാക്ട് SUV ന്യൂവോ സ്പോർട്ടിനെ 2018 മഹീന്ദ്ര പിൻവലിച്ചു. 2 വർഷം മുമ്പ് മഹീന്ദ്ര ക്വാണ്ടോയ്ക്ക് പകരക്കാരനായാണ് ന്യൂവോ സ്പോർട്ട് വിപണിയിലെത്തിയത്. എന്നാൽ കാണ്ടോയെ പോലെ ന്യൂവോ സ്പോർട്ടിനും ആളുകളെ ആകർഷിക്കാൻ കഴിഞ്ഞില്ല. TUV 300 പ്രചാരമാണ് ന്യൂവോ സ്പോർട്ടിന് അടിതെറ്റുവാനുള്ള മറ്റൊരു കാരണം. ചെലവ് കുറഞ്ഞ ചെറു SUV സങ്കല്പത്തിന് മികച്ച നിർവചനം നൽകാൻ SUV 300 കഴിഞ്ഞതോടെ ന്യൂവോ സ്പോർട്ടിൻ്റെ സാധ്യതകൾ അസ്തമിച്ചു. ഹോണ്ട പ്രിയോ 1 വർഷം കഴിഞ്ഞിട്ടും ചെറുകാർ ശ്രേണിയിൽ ശക്തമായി പേര് കുറിക്കാൻ പ്രിയോയ്ക്ക് കഴിയാതെ പോകുന്ന സാഹചര്യത്തിൽ ഹാഷ്ബാക്കിനെ നിർത്തുവാൻ ഒരു സുപ്രഭാതത്തിൽ ഹോണ്ട തീരുമാനിച്ചു. 2016 വലിയ പ്രതീക്ഷകളോടെ പ്രിയോയെ ഹോണ്ട പരിഷ്കരിച്ചെങ്കിലും മോഡലിൻ്റെ പ്രചാരം എങ്ങും എത്താതെ പോയി. ഉൽപ്പാദനം നിർത്തിയ പശ്ചാത്തലത്തിൽ പുതുതലമുറ ബ്രിയോയുടെ ഇന്ത്യൻ സാധ്യത ഇതോടെ കൊട്ടിയടയ്ക്കപ്പെട്ടു. അതേസമയം ബ്രിയോയ്ക്ക് അടിതെറ്റിയെങ്കിലും ഒരേ അടിത്തറയിൽ നിന്നും പുറത്തു വരുന്ന അമേസ് സെഡാൻ WRV ക്രോസ് ഓവർ ഭേദപ്പെട്ട പ്രകടനമാണ് നടത്തിവരുന്നത്. ഫോക്സ് വാഗൻ ജെറ്റ ആദ്യ നാളുകളിൽ ഫോക്സ് വാഗണിൻ്റെ മിന്നും കാറായിരുന്നെങ്കിലും കുറഞ്ഞ വിലയിൽ കോമ്പാക്ട് SUV കടന്നു വരാൻ തുടങ്ങിയതോടെ ജെറ്റയുടെ നിലനിൽപ്പ് അവതാളത്തിലായി. ഇതേ വിലയ്ക്ക് SUV കിട്ടുമ്പോൾ ജെറ്റയെ കണ്ടില്ലെന്ന് ഉപഭോക്താക്കൾ നടിച്ചു. വിൽപ്പന ഇടിഞ്ഞ പശ്ചാത്തലത്തിൽ ജെറ്റയെ ഇനി അവതരിപ്പിക്കേണ്ടതില്ലെന്ന് ഫോക്സ് വാഗൻ ഇന്ത്യയുടെ തീരുമാനം വീറ്റി.
കഴിഞ്ഞ വർഷം ജെറ്റയ്ക്കൊപ്പം ഐതിഹാസിക ബീറ്റിൽ കാറിനെയും ഫോക്സ് വാഗൺ ഇന്ത്യയിൽ പിൻവലിച്ചു. വിൽപ്പന ഇല്ലെന്നത് തന്നെ കാരണം ഇന്ത്യൻ വിപണിയിൽ ഒരിക്കൽ പോലും ബീറ്റലിനെ തലയുയർത്താൻ സാധിച്ചിട്ടില്ല. 2015 പുതിയ ബീറ്റലുകൾ ഇന്ത്യയിലെത്തുന്നത്. വിപണിയിൽ എത്തിയതാകട്ടെ 28.73 ലക്ഷം രൂപ ഷോറൂം വിലയിലും. പഴയ PQ35 പ്ലാറ്റ്ഫോം രാജ്യാന്തര തലത്തിൽ ഫോക്സ് വാഗൺ പിൻവലിച്ചതും ബീറ്റിലിൻ്റെ മാറ്റത്തിന് കാരണമാണ്. സാങ്യോങ് റെക്സ്റ്റൺ മഹീന്ദ്രയുടെ ഉടമസ്ഥയിലാണെങ്കിൽ കൂടി ദക്ഷിണ കൊറിയ നിർമ്മാതാക്കളായ സാങ്യോങ്ങിനെ ഇന്ത്യക്ക് അറിയില്ല. അപ്പോൾ പിന്നെ റെക്സ്റ്റണ വിൽപ്പനയില്ലാത്തതിൽ അത്ഭുതമൊട്ടുമില്ല. ഫോർച്യൂണറിനും എൻഡവറിനും മുന്നിൽ റെക്സ്റ്റണ നിറം മങ്ങി. ഏതായാലും പുതുതലമുറ സാങ്യോങ് G4 റെക്സ്റ്റണെ മഹീന്ദ്ര ആൾട്രാസ് G4 എന്ന പേരിൽ വിപണിയിൽ കൊണ്ടുവരാനുള്ള കമ്പനിയുടെ തീരുമാനം ഇപ്പോൾ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ മാസമാണ് റെക്സ്റ്റണെ ഇന്ത്യയിൽ നിർത്തിയ കാര്യം സാങ്യോങ് ഔദ്യോഗികമായി അറിയിച്ചത്. ഹുണ്ടായ് ഇയോൺ സാൻട്രോയുടെ വിജയം ആവർത്തിക്കാൻ കൊണ്ടുവന്നതാണെങ്കിലും ഇയോൺ പാതി വഴിയിൽ മടങ്ങുകയാണ്. പുത്തൻ സാൻട്രോ തിരിച്ചു വന്നു. ഇനി ഹുണ്ടായ് നിലയിൽ ഇയോണിന് സ്ഥാനമില്ല. നിലവിലെ ഇയോൺ സ്റ്റോക്ക് എത്രയും പെട്ടെന്ന് വിറ്റു തീർക്കാനുള്ള തുടക്കത്തിലാണ് ഹുണ്ടായ് ഡീലർഷിപ്പുകൾ. ഇത്തരം വാഹന ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വരും പിടിയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു.